ജില്ലാ സെക്രട്ടറി തള്ളിപ്പറഞ്ഞിട്ടും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എൻ എൻ കൃഷ്ണദാസ്. ട്രോളി വിവാദം യു ഡി എഫിന്റെ ട്രാപ്പാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ആ ട്രാപ്പിൽ ആരും കൊണ്ടുപോയി തലവെച്ച് കൊടുക്കരുതെന്നും അദ്ദേഹം ആവർത്തിച്ചു. ട്രാപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ ഈ മഞ്ഞപ്പെട്ടി നീലപ്പെട്ടി വിവാദത്തിലേക്ക് മുഴുവൻ കൊണ്ടുപോവുക. അതൊരു ട്രാപ്പാണ്. ആ ട്രാപ്പിൽ ആരും പോയി തലവെച്ച് കൊടുക്കണ്ട. നമ്മുടെ മുഖ്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം എന്ന് പറയുന്നത് ഈ മനുഷ്യരുടെ ജീവിത പ്രശ്നവും നാടിൻ്റെ വികസന പ്രശ്നവും ഇവിടെയുള്ള വികസന മുരടിപ്പും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ ആക്കി തീർക്കാനുള്ള ട്രാപ്പിൽ തലവെച്ച് കൊടുക്കണ്ട എന്ന് പാർട്ടി സെക്രട്ടറിയോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങ് പറയുന്നതിനെ മുഴുവൻ തള്ളിയിട്ടാണ് ജില്ലാ സെക്രട്ടറിന് സംസാരിച്ചത്. ജില്ലാ സെക്രട്ടറി പറഞ്ഞു യു ഡി എഫ് ഇവിടെ തെളിവില്ലാത്ത ഈന്തപ്പഴവും ബിരിയാണി ചെമ്പൊക്കെ ചർച്ചയാക്കിയിട്ടില്ല. പിന്നെ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം എന്നാണ് ചോദിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിക്ക് ജില്ലാ സെക്രട്ടറിക്ക് ഒരു നിലപാട്, സംസ്ഥാന സെക്രട്ടറിക്ക് ഒരു നിലപാട്, ബ്രാഞ്ച് സെക്രട്ടറിക്ക് ഒരു നിലപാട്, പോളിറ്റ് ബ്യൂറോ മെമ്പർക്ക് ഒരു നിലപാട് അങ്ങനെയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായ കാലം മുതൽ തെരഞ്ഞെടുപ്പിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒറ്റ സമീപനേ ഉള്ളൂ. പാർട്ടിയല്ല, യു ഡി എഫിന്റെ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പ്രശ്നം ഇവിടെ ചർച്ച വയ്ക്കാതെ മഞ്ഞപ്പെട്ടി നീലപ്പെട്ടി സി സി ടി വി ദൃശ്യം എന്ന് പറഞ്ഞു പോവുകയാണ്. രണ്ടു ദിവസമായിട്ട് പത്രം വായിച്ചാൽ അതേ ഉള്ളൂ, ടി വി ചാനലിലും അതേ ഉള്ളൂ. ബാക്കി ഇവിടുത്തെ മുരടിച്ച വികസന പ്രശ്നങ്ങളൊന്നും ചർച്ചയാവുന്നില്ല. ഇന്ത്യ ഗവൺമെന്റ് വയനാട്ടിൽ ഒരു ചില്ലി പൈസ തരാത്ത ചർച്ചയാക്കുന്നില്ല. സി സി ടി വി പുറത്തുവിടുന്നത് പാർട്ടിയാണ്. പാർട്ടി ഒന്നും അത് പുറത്തു വിടില്ല. പാർട്ടിക്ക് എന്തൊരു സി സി ടി വി വിടുന്നത്? പാർട്ടിക്ക് സി സി ടി വി എന്നായിട്ട് ബന്ധമില്ല, അതൊക്കെ പോലീസ് വിടുന്നതായിരിക്കും. ട്രോളി വിവാദത്തിൽ സി പി എമ്മിൽ കടുത്ത ഭിന്നത. ജില്ലാ സെക്രട്ടറി വിശദീകരിച്ചിട്ടും നിലപാട് മാറ്റാതിരിക്കുകയാണ് എൻ എൻ കൃഷ്ണദാസ്. ട്രോളി വിവാദം ട്രാപ്പാണെന്നാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. ഷാജഹാനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഷാജഹാൻ, ഈ ട്രോളി വിവാദം യു ഡി എഫിനെതിരെയും യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെയും കടുത്ത ഒരു വിമർശനമുയർത്തി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എം. അതിനിടയിലാണ് ഭിന്നസ്വരം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നത്. സി പി എമ്മിന്റെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ, തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള നേതാവ്, ജില്ലയിലെ സി പി എമ്മിനെ നിയന്ത്രിക്കുന്ന നേതാവ്, ഇവർ രണ്ടുപേരും രണ്ട് തട്ടിലായി നിന്നുകൊണ്ട് ഒരേ വിഷയത്തിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നു എന്ന് മാത്രമല്ല പരസ്പരം തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത്. ആര് പറയുന്നതാണ് പാർട്ടി നിലപാടെന്ന് ചോദിക്കുമ്പോൾ താൻ പറയുന്നതാണ് പാർട്ടി നിലപാടെന്ന് കൃഷ്ണദാസ് പറയുന്നു. പക്ഷേ സംസ്ഥാന സെക്രട്ടറിയും താനും ഒരേ നിലപാടാണ് പറയുന്നതെന്ന് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു പറയുന്നു. അങ്ങനെ കൃത്യമായിട്ടും രണ്ട് തട്ടിൽ എതിർചേരിയിൽ എന്ന വണ്ണം നിന്നുകൊണ്ടാണ് ഇവർ പരസ്പരം ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിലുപരിയായി യു ഡി എഫിന് ഒരു രാഷ്ട്രീയ ആയുധമാകുന്ന രീതിയിൽ ഈ വിഷയത്തെ മാറ്റി മറിക്കാനും കൃഷ്ണദാസിന്റെ നിലപാടിന് സാധിച്ചിരിക്കുന്നു. കാരണം യു ഡി എഫ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടും സി പി എം അനാവശ്യമായൊരു വിവാദം കുത്തിപ്പൊക്കുകയാണ്, അവർ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നുണ പറഞ്ഞ് പറഞ്ഞത് സത്യമാക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ്. ഏറെക്കുറെ അതേ ടോണിലാണ് ഇപ്പോൾ കൃഷ്ണദാസ് സംസാരിക്കുന്നത്. കൃഷ്ണദാസ് പറയുന്നത് ഇത്തരത്തിലൊരു വിഷയത്തിലേക്ക് പോകേണ്ട കാര്യമില്ല സി പി എമ്മിന്, അത് വെറും ട്രാപ്പാണ് എന്നാണ്. ഒരു വേള സരിൻ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിലും സരിൻ ഇന്നത് തിരുത്തിയിട്ടുണ്ട്. ഏതായാലും കൃഷ്ണദാസിനെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണദാസ് കൃത്യമായിട്ടും പാർട്ടി ജില്ലാ സെക്രട്ടറിയെയും സംസ്ഥാന സെക്രട്ടറിയെയും വെല്ലുവിളിച്ചുകൊണ്ട് അനാവശ്യമായ വിവാദത്തിലേക്ക് പോകുന്നു, ഒരു വല്ലാത്ത കെണിയിലേക്ക് പോകുന്നു. അതല്ല സി പി എമ്മിൻ്റെ നയം, അതല്ല സി പി എമ്മിൻ്റെ അജണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ജില്ലാ സെക്രട്ടറി ഒരു മുതിർന്ന നേതാവ് എന്നുള്ള ഒരു ബഹുമാനം പോലും നൽകാതെ കൃഷ്ണദാസിനെ പൂർണ്ണമായിട്ടും തള്ളിപ്പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് തന്നോടൊപ്പമാണ്, താൻ ഉന്നയിച്ച വിഷയങ്ങൾക്കൊപ്പമാണ് എന്നുള്ളതാണ്. അതിനുപരിയായി ഇതിൽ ഇപ്പോൾ ഈ വിവാദത്തിൽ പരസ്പരം ഈ ഉള്ള വാഗ്വാദത്തിൽ ഒട്ടും തടയിടാതെ നിൽക്കുന്ന എം ബി രാജേഷുമുണ്ട്. എം ബി രാജേഷ് ഇതിനകത്ത് പ്രതികരിച്ചിട്ടില്ല. എം ബി രാജേഷാണ് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സംഭവം ആസൂത്രണം ചെയ്തതിൻ്റെ തിരക്കഥാകൃത്ത് എം ബി രാജേഷാണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. അപ്പോൾ എം ബി രാജേഷിനെ കൂടി തള്ളിപ്പറയുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്, കൃഷ്ണദാസ് ചെയ്യുന്നത്. മാത്രവുമല്ല കൃഷ്ണദാസ് ഈ തെരഞ്ഞെടുപ്പിനിടയിൽ സി പി എമ്മിന് അവരുന്നയിച്ചു കൊണ്ടുവന്നൊരു വിഷയം, ഒരു പുകമറുണ്ടാക്കിയ വിഷയം, അത് പൂർണ്ണമായും തെറ്റായിരുന്നു എന്ന് പറയുമ്പോൾ അതുവഴി യു ഡി എഫിന് നേട്ടമുണ്ടാക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ് എന്നുള്ള ആക്ഷേപവും ബലപ്പെടുകയാണ്. ഏതായാലും കൃഷ്ണദാസ് ഈ ഒരു ജില്ലയിലെ ഒരു വലിയ തർക്കത്തിനകത്ത് സി പി എമ്മിൻ്റെ നേതാക്കളെ, പ്രധാനപ്പെട്ട ജില്ലാ നേതാക്കളെയൊക്കെ തന്നെ തള്ളിപ്പറയുകയാണ്. അവരുടെ നിലപാടല്ല ശരിയെന്ന് പറയുകയാണ്. ശരി ഷാജഹാൻ.